പുത്തരിക്കണ്ടം മൈതാനം ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഇടമാണെന്ന് നമുക്കൊക്കെ അറിയാം. നഗരത്തിലാണെങ്കിൽ പൊതുപരിപാടികൾ പ്രധാനമായും നടക്കുന്ന ഒട്ടേറെ ചരിത്ര പ്രത്യേകതകളുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ മറക്കാനാകാത്ത സമ്മേളനങ്ങൾ പ്രഖ്യാപനങ്ങളൊക്കെ നടന്ന ഇടമാണ്. ആ പുത്തരിക്കണ്ടം മൈതാനം ഇപ്പോൾ പുതുപുത്തനായിരിക്കുകയാണ്. മൈതാനത്തിൻ്റെ തനത് സാംസ്കാരിക തനിമയും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് വളരെ മാതൃകാപരമായ നവീകരണ പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നവീകരിച്ച പുത്തരിക്കണ്ടം മൈതാനം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ലോകത്ത് തന്നെ മൈതാനങ്ങൾ, നേരത്തെ വിശാലമായ അത്തരം ഗ്രൗണ്ടുകൾ സമ്മേളനങ്ങൾക്കും മറ്റുമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, ഇന്ന് ഇടയ്ക്കിടെ നടക്കുന്ന സമ്മേളനങ്ങളല്ലാത്ത ഭൂരിപക്ഷം വരുന്ന ദിനങ്ങളിലും ഇത്തരം മൈതാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾക്ക്, സഞ്ചാരികൾക്ക് മൈതാനങ്ങളിലേക്ക് കടന്നു വരുവാൻ നവീനമായ ആശയങ്ങൾ ഇത്തരം മൈതാനങ്ങളിൽ നടപ്പിലാക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് ലോകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിലും മൈതാനങ്ങളെന്ന് പറഞ്ഞാൽ വിശാലമായ ഗ്രൗണ്ടുകൾ മാത്രമായിരുന്നു. അടുത്ത കാലത്തായി അതിന് വലിയ മാറ്റമാണ്. ലോകത്തെ ട്രെൻഡിനനുസരിച്ച് കേരളത്തിലും ആ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഒന്നര വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ കോവിഡിൻ്റെ രൂക്ഷത ഇപ്പോൾ ഈ സർക്കാർ വരുന്ന സമയത്തെ അപേക്ഷിച്ച് വളരെയേറെ കുറഞ്ഞു എന്ന് നമുക്കറിയാം. സർക്കാർ വരുമ്പോൾ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലും എങ്ങനെയായിരുന്നു നടന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഗവൺമെൻറ് അന്നും ആലോചിച്ചത് മനുഷ്യന് സഞ്ചരിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലുള്ള കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കേണ്ട ആ ഘട്ടത്തിൽ കേരളത്തിലെ ടൂറിസം ഏറെക്കുറെ വെന്റിലേറ്ററിൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആ സാഹചര്യത്തിൽ നിലവിളിച്ച് കരയാതെ, പ്രതിസന്ധി എന്ന് വിളിച്ചു പറയാതെ ആ രൂക്ഷത കുറക്കാൻ ആഭ്യന്തര സഞ്ചാരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇടപെടണമെന്നുള്ളതായിരുന്നു. അതിൽ കൂട്ടായ ഇടപെടൽ നടത്തി വിവിധ വകുപ്പുകളുടെ സഹായത്താൽ സർക്കാർ ആകെ ആ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി ഇടപെട്ടു. അതിൻ്റെ ഫലം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളമുണ്ടായതിനു ശേഷം ഒരു വർഷം പരമാവധി ആഭ്യന്തര സഞ്ചാരികൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നവരുടെ എണ്ണം, ആ എണ്ണം കോവിഡിന് മുമ്പാണ്. കോവിഡിന് പിന്നെ ആ എണ്ണം ഉണ്ടാവില്ലല്ലോ. പൊതുവെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആദ്യ മൂന്ന് പാദങ്ങളിൽ, അതായത് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ, 1,30,80,000 പേർ ആഭ്യന്തര സഞ്ചാരികൾ കേരളത്തിലെത്തി. ഇന്ന് ഡിസംബർ അവസാനിക്കുമ്പോൾ അത് 1.5 കോടിയാകുമെന്നുള്ളതാണ് ഏറെക്കുറെ നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം. കേരളമുണ്ടായതിനു ശേഷം ഏറ്റവും അധികം ആഭ്യന്തര സഞ്ചാരികൾ വന്ന വർഷം, സർവകാല റെക്കോർഡ് ഉണ്ടായ വർഷം 2022 ആണെന്ന് സന്തോഷത്തോടുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ 2022നെ അധികകാലം അഹങ്കരിച്ച് ഇങ്ങനെ നിർത്താനല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. 2022നെ എന്തായാലും 2023 മറികടക്കുന്ന നിലയിലേക്കുള്ള പദ്ധതികളാണ് ഇപ്പോൾ ടൂറിസം വകുപ്പും സർക്കാരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകപ്രസിദ്ധമായ ടൈം മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ തെരഞ്ഞെടുത്തതും കേരവൺ പോളിസിയും കേരവൺ പാർക്കും എടുത്തു പറഞ്ഞതും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യ ടുഡേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പഠനം നടത്തി
സർവേയിലും പഠനത്തിന്റെയും ഒക്കെ ഭാഗമായി 2022 ഏറ്റവും നല്ല നിലയിൽ ടൂറിസത്തിന് മുന്നേറ്റം ഉണ്ടാവുകയും അതിന് ഇടപെടൽ നടത്തുകയും ചെയ്ത സംസ്ഥാനം ഏതെന്ന് പരിശോധിക്കാൻ റാങ്കിംഗ് നിശ്ചയിച്ചപ്പോൾ അതിൽ നമ്പർ 1 റാങ്ക് കേരളമാണ് എന്നുള്ളതും ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം വരവേറ്റത് ജിഡിപിയുടെ വളർച്ചയിൽ 120% ടൂറിസത്തിന് വളർച്ചയുണ്ട് എന്നുള്ളത് ഈ ഒന്നര വർഷം കഴിയുമ്പോൾ ഇനിയുള്ള മൂന്നര വർഷത്തിൽ കേരളത്തെ ഒരു ടൂറിസം സ്റ്റേറ്റാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം അത് സർക്കാരിനുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ ഒരു കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ ടൂറിസം വികസിച്ചാൽ ഒരു നാടാകെ വികസിക്കും ഒരു രാജ്യമാകെ വികസിക്കും ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ടൂറിസം കൊണ്ട് മാത്രം വികസിച്ച ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ നിലയിലേക്കുള്ള എല്ലാ സാധ്യതകളും കേരളത്തിലുണ്ട് ഇവിടെ തീരദേശമുണ്ട് മലയോരമുണ്ട് ഇടനാടുണ്ട് പ്രകൃതി രമണീയമായ ഇടങ്ങളുണ്ട് ചരിത്ര പ്രാധാന്യമുള്ള പ്രത്യേകതകളുണ്ട് അങ്ങനെയുള്ള കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിൽ നെടുനായകത്വം വഹിക്കേണ്ട ഇടം തിരുവനന്തപുരം നഗരമാണ് തിരുവനന്തപുരം നഗരം കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമുള്ളവർ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അധികം ആകർഷിക്കപ്പെടേണ്ടത് കേരളത്തെ വിലയിരുത്താൻ ഏറ്റവും ആദ്യം വീക്ഷിക്കുന്നത് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് ആയിരിക്കും ആ തിരുവനന്തപുരം നഗരം ടൂറിസ്റ്റ് സൗഹാർദ്ദപരമായി മാറുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ പോസിറ്റീവ് എനർജി നൽകുന്ന നിലയിലേക്ക് നഗരത്തെ മാറ്റുക അതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ മാതൃകാപരമായി ഇടപെടുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള മന്ത്രിമാരുടെ സഹായത്താൽ ഒട്ടേറെ പരിപാടികൾ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നു ഇത്തവണത്തെ ഓണാഘോഷം മാത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി ജനകീയ ഉത്സവമായിരുന്നു ഈ ജില്ലയിലെ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനും ഈ ജില്ലയിലെ MLA മാരും ഈ ജില്ലയിലെ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരു ടീമായി നിന്നപ്പോൾ ഓണാഘോഷം അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തെയാണ് സാക്ഷ്യം വഹിച്ചത് തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഇനി ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ള ചിന്തയും ചർച്ചയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ മാതൃകാപരമായി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് കനകക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഇടത്തു നിന്ന് രാത്രി 11 മണിക്കും ആളുകൾ എലുമിനേഷൻ കാണാൻ വരികയാണ് തിരുവനന്തപുരത്തെ ഒന്നുകൂടി കളർഫുള്ളാക്കുക കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് വരുന്നവർ പോസിറ്റീവായി കാര്യങ്ങളെ കണക്കാക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ദീപാലങ്കൃതമാക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പ് 65 ലക്ഷം രൂപ ചെലവഴിച്ച് കനകക്കുന്നിനെ ദീപാലങ്കൃതമാക്കി മാറ്റിയത് അതിന്നൊരു ട്രെൻഡായി മാറി ലോകമാകെ കാണുന്ന നിലയിൽ ആളുകൾ അവിടെ വരുന്നു ബ്ലോഗർമാർ വീഡിയോകൾ എടുക്കുന്നു സെൽഫി എടുക്കുന്നു ചർച്ചയാകുന്നു ഇതുപോലുള്ള നവീനമായ ആശയങ്ങൾ നമുക്ക് കൂട്ടായി നടപ്പിലാക്കണം നൈറ്റ് ടൂറിസത്തിൻ്റെ സാധ്യത ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി ഈ നഗരത്തിലെ ജനങ്ങൾ വീടുകളിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ വിറ്റ് അവർക്കും ഒരു വരുമാനം വരുന്ന നിലയിൽ നഗരത്തിലാകെ കച്ചവടം വർദ്ധിക്കുന്ന നിലയിൽ ഒരു പ്രത്യേക തെരഞ്ഞെടുത്ത മാസങ്ങളിൽ ഏതോ 1-ഓ 2-ഓ ദിവസം നൈറ്റ് ടൂറിസത്തിൻ്റെ സാധ്യത എങ്ങനെ ഉപയോഗിക്കാനാകുമെന്നുള്ളത് ഇപ്പോൾ സർക്കാർ ഈ ജില്ലയിലെ മന്ത്രിമാർ MLA മാർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്യുകയാണ് അത് ഭാവിയിൽ 2023 തിരുവനന്തപുരത്ത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ ലൈറ്റിംഗ് എലുമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കേരളത്തിൻ്റെ തലസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒരു സഞ്ചാരി കടന്നു വരുമ്പോൾ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായി ക്യാപിറ്റൽ സിറ്റിയായി തിരുവനന്തപുരത്തെ കാണുന്ന നിലയിലേക്ക് നമുക്ക് തിരുവനന്തപുരത്തെ മാറ്റണം എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിന് ഒരു ടീമായി നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം